ഗുഡ് മോർണിംഗ് കോട്ടയം. ഇപ്പോൾ നമ്മൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. ഇനി നമുക്ക് കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകാനുണ്ട്, അവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക്. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് എന്താണ് ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, എന്താണ് അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒന്ന് അറിഞ്ഞു വരാം. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യ പ്രതിഷ്ഠ. നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ ശിവക്ഷേത്രങ്ങളും കിഴക്കോട്ട് ദർശനമാണ്. അതായത് ശ്രീകോവിലിൽ നിന്ന് കിഴക്കോട്ട് ദർശനമായിരിക്കും. പക്ഷേ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ ഇവിടെ പടിഞ്ഞാറോട്ടേക്കാണ് ദർശനം വരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ശിവന് അപ്പോൾ പടിഞ്ഞാറ്റ് ദർശനമുള്ള ആ മൂർത്തിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷിപ്രകോപിയായിരിക്കും എന്നാണ് അതിൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് രൗദ്രഭാവത്തിലുള്ള ശിവൻ വിശ്വാസികളുടെ ഒരു ആകർഷണ കേന്ദ്രം കൂടിയാണ്. പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം. അങ്ങനെയാണ് ക്ഷേത്രത്തിൻ്റെ രേഖകൾ വ്യക്തമാക്കുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം എന്താണെന്ന് വെച്ചാൽ 7.5 പൊന്നാന തന്നെയാണ്. 7 വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണിത്. ആനകൾക്കൊപ്പം ഒരു സ്വർണ്ണ പഴക്കുലിയും നിർമ്മിച്ചിട്ടുണ്ട്. ആ പൊന്നാനകളെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കില്ല. കാരണം കുംഭമാസത്തിലെ ഉത്സവത്തിൻ്റെ 8-ാം നാളാണ് തിടമ്പിനോടൊപ്പം 7 പൊന്നാനകളെയും പ്രദർശിപ്പിക്കുന്നത്. ഇത് കാണാൻ കേരളത്തിലെ നിരവധി വിശ്വാസികളും അതുപോലെ തന്നെ നിരവധി പേരുമാണ് ഇവിടെ ഏറ്റുമാനൂരിലേക്ക് എത്താറ്. തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഏറ്റുമാനൂർ ക്ഷേത്രം വരുന്നത്. അപ്പോൾ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രവും കൂടിയാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. കാരണം ശബരിമലയിൽ പോകുന്ന എല്ലാ ഭക്തരും ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ കയറി പ്രാർത്ഥിച്ച് മാത്രമേ അങ്ങോട്ട് പോകാറുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ചരിത്രങ്ങളും വിശ്വാസങ്ങളും ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ, കോട്ടയം, അതുപോലെ തന്നെ ഈ മേഖലകളിലെ ഉത്സവം കൂടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ, അതായത് കാസർഗോഡത്തെ ഉത്സവത്തിനേക്കാൾ പല വ്യത്യാസങ്ങളും ഈ മേഖലയിലുള്ള ഉത്സവങ്ങൾക്കുണ്ട്. 10 അടങ്ങുന്ന ഉത്സവം, നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിലും വളരെ ചുരുക്കം 10 നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളുണ്ട്. പിന്നെ ഗജവീരന്മാരുടെ എഴുന്നള്ളത്തും അവരുടെ ഒരു ഇതും ഒക്കെ കാണാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ നമുക്കറിയാം തൃശ്ശൂർ പൂരം എന്തോ ഒരു വേറെ ഒരു വൈബല്ലേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഒരുപാട് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും തൃശ്ശൂർ പൂരം കാണാൻ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റുമാനൂറപ്പൻ അനുഗ്രഹിച്ചാൽ കുംഭമാസത്തിലെ ഉത്സവം ചേരാൻ നമുക്ക് ഭാഗ്യം കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഈ ഇവിടെ ഒന്നുകൂടി വരാൻ നമുക്ക് സാധിച്ചാൽ ഇവിടുത്തെ ഉത്സവങ്ങളെ അറിയാനും ഇവിടുത്തെ മറ്റു ചരിത്രങ്ങളും അറിയാനും സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോവിഡ് ആയതുകൊണ്ടാണ് ഭക്തർ കുറവ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറയെ ഭക്തരും കുറേ ഇവിടെ ഈ വാഹനം വെക്കുന്ന നടത്തുന്ന മുഴുവൻ വാഹനങ്ങളുമാണ്. അപ്പോൾ ഏറ്റുമാനൂർ ക്ഷേത്രം കാണേണ്ട ഒരു ക്ഷേത്രമാണ്. കാരണം കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും കാണേണ്ടതാണ്. അപ്പോൾ ഏറ്റുമാനൂരിലും ഒരു പ്രത്യേകതകളുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പറ്റിയെങ്കിൽ നിങ്ങൾ ഈ വഴിക്ക് കോട്ടയം ഈ സൈഡ് പോകുന്നുണ്ടെങ്കിൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലൊന്ന് കയറിയിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇത്രയാണ് ഒരു ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ. ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി കൂടുതൽ അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക.